സാധാരണ ഗതിയിൽ ബജറ്റ് ചർച്ച ആരംഭിച്ച് അത് അവസാനിപ്പിക്കുന്ന സമയത്ത് അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ സാധാരണ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. സാർ, അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഈ നികുതി നിർദ്ദേശങ്ങൾ വളരെയേറെ അധികമാണ് പ്രശ്നങ്ങളാണ്. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് ഈ സമയത്ത് എടുത്ത കാര്യങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. സാർ, കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് വലിയ തോതിൽ അവർ സെസും ടാക്സും ഏർപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം തന്നെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന തലേ ദിവസം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടേണ്ട 2700 കോടി കൂടി കട്ട് ചെയ്യുകയും നമുക്കാകെ 937 കോടി രൂപ മാത്രമായിട്ട് ഈ മൂന്ന് മാസക്കാലത്തേക്ക് നമ്മുടെ ബോറോയിങ് പരിധി നിജപ്പെടുത്തുകയും ചെയ്തടക്കമുള്ള സംഭവങ്ങളുണ്ട്. സാർ, ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാം. ഈ ടാക്സ് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. സാർ, നികുതിയെ പാടില്ല എന്നുള്ളൊരു സമീപനം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല ഒരു ഗവൺമെന്റിന്. കാരണം നികുതി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? സാർ, ഒറ്റ കാര്യം മാത്രം സാർ, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയിലേക്ക് വേണ്ടി പറയാണ് സാർ. യു ഡി എഫ് സർക്കാർ 2011 മുതൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് സാർ 7 നികുതിയിൽ ഇടപെട്ടു സാർ. അതിനകത്ത് 2014 21% ആക്കി വർദ്ധിപ്പിച്ചു. പിന്നെ അതിനുശേഷം അതിനടുത്ത് ആ വർഷം തന്നെ 2014 22% വർദ്ധിപ്പിച്ചു. 2015 23.1% വർദ്ധിപ്പിച്ചു. 2015 തന്നെ 23.23% ഡീസലിന്റെ വർദ്ധിപ്പിച്ചു. അവസാനം 2014 24.52% ഡീസലിന്റെ വില അവർ വർദ്ധിപ്പിച്ചു. എന്നാൽ പിണറായി സർക്കാർ വന്ന് 1/6/2018 അത് 22.76% കുറച്ചു. അതിനുശേഷം ഇതുവരെ നികുതിക്കകത്ത് വർധന വരുത്തിയിട്ടില്ല. അത്രയും പ്രാവശ്യമാണ്. എന്നാൽ പെട്രോളിന്റെ കാര്യത്തിലാണെങ്കിൽ സാർ, അവര് യു ഡി എഫ് കാലത്ത് 17 സാർ 17 2011 മുതൽ 2015 വരെ നികുതി വർദ്ധിപ്പിച്ചത്. അത് 24% നിന്ന് 31.8% വർദ്ധിപ്പിച്ച യു ഡി എഫിന്റെ പെട്രോളിന്റെ വിലനിരക്കണക്ക് എന്തെങ്കിലുമുണ്ട് സാർ? ആ സമരത്തിൽ ഇരിക്കുമ്പോ സത്യാഗ്രഹത്തിരിക്കുന്ന ആളുകളൊന്ന് വായിച്ചു നോക്കുന്ന നല്ലതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ 1/6/2018 പിണറായി വിജയൻ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് അത് 30.08% കുറച്ചു. അതിനുശേഷം വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല സാർ. സാർ, ഞാൻ ഈ കാര്യം പറഞ്ഞ് കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി വളരെ പരിമിതമായിട്ട് ചില നികുതികൾ വർദ്ധിപ്പിക്കേണ്ടി വരും. അത് മുഴുവനും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. സാർ, ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ കേരളത്തിന്റെ താല്പര്യം നോക്കിക്കൊണ്ട് അത് അവതരിപ്പിക്കാനും ആവശ്യമായ മിനിമം വരുമാനമെങ്കിലും വരാനുമുള്ള ഉത്തരവാദിത്വം എടുക്കുമ്പോൾ റിസ്ക് ഉണ്ട്, പേരുദോഷം കേൾക്കും എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ താല്പര്യമാണ് സാർ മുന്നോട്ട് വെച്ചത്. വ്യക്തിപരമായ ഒരു കയ്യടി കിട്ടി ഈ സഭയിൽ നിന്ന് പോകാനല്ല, കേരളത്തിന്റെ താല്പര്യമാണ് സാർ. സാർ, ഈ ഒരു കണക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാർ, ഇവിടെ എന്റെ കയ്യിൽ കണക്കുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് മേടിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും ടാക്സ് സംബന്ധിച്ച് സാർ, അതിനകത്ത് ഈ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് 1 ലിറ്റർ പെട്രോളിൽ നിന്ന് 12 രൂപ കളക്ട് ചെയ്യുന്നുണ്ട് സാർ. അതുപോലെ തന്നെ ഈ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് റോഡ് ഇൻഫ്രാസ്ട്രക്ചറിന് 1 ലിറ്ററിൽ നിന്ന് 18 രൂപ കളക്ട് ചെയ്യുന്നുണ്ട്. 30 രൂപ കേരളത്തിൽ വിൽക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിലും, അതുപോലെ തന്നെ 27 രൂപ കേരളത്തിൽ വിൽക്കുന്ന ഓരോ ലിറ്റർ ഡീസലിന്നും ശേഖരിക്കുന്നുണ്ട്. സംസ്ഥാനത്തിനകത്ത് അങ്ങനെ അവർക്ക് പിരിക്കാൻ അവകാശമില്ല. സെസും സർചാർജും ഇടതുപക്ഷത്തിന് ഒരു സമീപനമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ അവകാശമല്ല സംസ്ഥാനത്തെ പെട്രോൾ നികുതി. അതിനകത്ത് നിന്ന് ഇത്രയും പിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത്രയും പിരിച്ചുകൊണ്ട് പോയിട്ട് കേരളത്തിന് അതിനെപ്പറ്റി ഒരു പ്രതിഷേധമില്ല. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ സംസ്ഥാനത്തടക്കം വലിയ തോതിൽ പണം വെട്ടിക്കുറച്ചു. അതിനെപ്പറ്റി ഒരു അഭിപ്രായമില്ല. നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തടയണം. ശമ്പളവും പെൻഷനും പറ്റുമെങ്കിൽ തടയാൻ പറ്റണം. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തടയാൻ പറ്റണം. നമ്മുടെ വികസന കാര്യങ്ങൾ തടയാൻ പറ്റണം. ആ തരത്തിലൊരു കാഴ്ചപ്പാടെടുക്കുന്നതിന്റെ സമീപനമാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കേരളത്തിന്റെ താല്പര്യത്തിനെതിരാണ്. ബി ജെ പി പറയുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമീപനം, അവരുടെ സാമ്പത്തിക നേരത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സാർ ഞാൻ ഇക്കാര്യം ഇവിടെ ശ്രദ്ധപ്പെടുത്തുന്നത്.